നമസ്കാരം മൂക്കിനകത്ത് ക്യാമറ ആയിട്ട് നോക്കുന്നതിനാണ് നെയ്സൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് അതായത് ദ ഇതുപോലെ നെയ്സൽ എൻഡോസ്കോപ്പി ഈ നെയ്സൽ എൻഡോസ്കോപ്പി ചെയ്യുന്നത് മൂക്കിനകത്ത് എന്ത് അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനോ ഇല്ലെങ്കിൽ അകത്ത് പഴുപ്പ് വല്ല ഉണ്ടെങ്കിൽ ഈ എൻഡോസ്കോപ്പ് വെച്ച് അത് നോക്കിയിട്ട് പഴുപ്പ് ഇളക്കിയിട്ട് ടെസ്റ്റിന് വിടാനോ ഇല്ലെങ്കിൽ ഈ എൻഡോസ്കോപ്പ് വെച്ച് നമുക്ക് ശസ്ത്രക്രിയയും ചെയ്യാൻ പറ്റും ഇത് മൂന്നാണ് എൻഡോസ്കോപ്പിയുടെ യൂസ് അപ്പോൾ ഈ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഇത് ഈ എൻഡോസ്കോപ്പ് പതിനെട്ട് സെൻറ്റിമീറ്ററാണ് അപ്പോൾ അത്രയും ഭാഗം മൂക്കിനകത്ത് പോകത്തില്ല അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്ന മുമ്പേ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന മുമ്പേ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ തവണ ചെയ്യുകയാണെങ്കിൽ പേഷ്യൻ്റിനറിയാം പ്രശ്നമൊന്നുമില്ല എന്നറിയാം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ ഇത്രയും വലിയ എൻഡോസ്കോപ്പിൽ നോക്കുമ്പോൾ അവർ ചേർക്കും ഇത്രയും പാട്ട് അകത്ത് പോകുന്നതായിരിക്കാം അല്ല ആദ്യത്തെ കുറേ കുറച്ച് സെൻറ്റിമീറ്റേഴ്സ് മാത്രമേ എൻഡോസ്കോപ്പിനെ മൂക്കിനകത്ത് പോകത്തുള്ളൂ അതിൽ ആ എൻഡോ പല രീതിയിലുള്ള എൻഡോസ് ടൈപ്പ്സ് ഉള്ള ഉണ്ട് സാധാരണയായിട്ട് വലിയവർക്ക് നമ്മൾ ഈ സീറോ ഡിഗ്രി എൻഡോസ്കോപ്പും പിന്നെ ഈ നാല് മില്ലിമീറ്റർ സൈസുള്ള ആ എൻഡോസ്കോപ്പ് നമ്മൾ സാധാരണ വലിയ ആൾക്ക് ആൾക്കാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്യുന്നതിന് മുമ്പേ അത്രയും ഭാഗം മരിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറേ പാക്സ് വയ്ക്കും മരുന്ന് കൊണ്ടുള്ള കോട്ടൺ ആയിട്ട് പോലെ പാക്സ് വയ്ക്കും ഈ ഇതിൽ കാണുന്ന പോലെ ആ പാക്ക് വച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വച്ചിട്ടായിരിക്കും ചെയ്യുന്നത് ചില ഡോക്ടർമാർ പാക്ക് ഇല്ലാതെ ഒരു ഡയറക്റ്റായിട്ട് സ്പ്രേ അടിച്ചിട്ട് എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട് ചില പേര് ഒന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് ഒന്നും മരുന്ന് ഇടാതെ തന്നെ ചെയ്യാറുണ്ട് ഏത് ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ചെയ്താലും നല്ല കുഴപ്പമില്ല അപ്പം ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇതുപോലെ എൻഡോസ്കോപ്പിൽ പാക്ക് വച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു സൈ ഓരോ സൈഡിലും മൂന്ന് മൂന്ന് പാക്ക് വീതം വച്ചിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് പേഷ്യൻ്റ് അവിടെ ഇരുത്തിയിട്ട് അത് കഴിഞ്ഞ് അത് ഇളക്കി കഴിഞ്ഞിട്ട് എൻഡോസ്കോപ്പ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ ആ പാക്ക് ഇളക്കി കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞിട്ട് എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇതാണ് മൂക്കിൻ്റെ പാലം അപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ മൂക്കിൻ്റെ ഏറ്റവും പുറവ് വശം വരെ പോകും മൂക്കിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് നോക്കും മൂക്കിൻ്റെ പുറവ് വശത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നോക്കാം അപ്പോൾ മൂക്കിനകത്ത് ജന്മനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും പിന്നെ ദശ വളർന്നുണ്ടെന്ന് അറിയാൻ പറ്റും പിന്നെ ഇൻഫെക്ഷൻ തന്നെ ബാക്ടീരിയൽ ആണോ ഫംഗസ് ആണോ എന്ന് ഒന്നു നമുക്ക് ഡൈഡിയ കിട്ടും അതുകൂടാതെ ക്യാൻസർ പോലെ രോഗങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് നമുക്ക് ഈ എൻഡോസ്കോപ്പി വഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് ഇത് ഇതാണ് എൻഡോസ്കോപ്പിയുടെ ഒരു വീഡിയോ കാണുന്നത് അപ്പം ഒരു എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഒരു എൻഡോസ്കോപ്പി റൂമിലായിരിക്കും നമ്മൾ സെപ്പറേറ്റ് റൂമിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിനകത്ത് ഒരു എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി പ്രൊസീജിയറ് ചെയ്ത് തീർക്കാമെന്നാണ് ഇപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പം മൂക്കിൻ്റെ പാലത്തിന് നല്ല വളവുണ്ടെങ്കിൽ ആ വളവുള്ള ഭാഗത്ത് എൻഡോസ്കോപ്പി കയറില്ല വേറെ ഭാഗത്ത് മാത്രം കയറത്തുള്ളൂ അതുപോലെ തന്നെ അനത്ത് സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ അത് സൈനസ് ഇൻഫെക്ഷൻ എത്ര കൂടുതലുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല മാത്രമല്ല ആ സൈനസിൻ്റെ സൈഡിലുള്ള ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് അത് ഏതൊന്നും പറയാൻ പറ്റില്ല ഇത് രണ്ടും അറിയണമെങ്കിൽ സി ടി സ്കാൻ എടുത്താലേ പറയാൻ പറ്റൂ എൻഡോസ്കോപ്പിയിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റൂ ഇതാണ് എൻഡോസ്കോപ്പിയെ എനിക്ക് പറയാനുള്ളത് നമസ്കാരം